സ്നേഹം നിറഞ്ഞവരെ, ലക്ഷ്യ ദിവ്യനയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പഴയ നിയമ പുസ്തകങ്ങളിലെ ആറാമത്തെ പുസ്തകമായ ജോഷുവയുടെ പുസ്തകത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. ഹീബ്രു പാരമ്പര്യമനുസരിച്ച് പൂർവ്വപ്രവാചകന്മാരിൽ ആദ്യത്തെ പുസ്തകമായാണ് ഇതിനെ കണക്കാക്കുന്നത്. മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്ത ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദാന ഭൂമി കരസ്ഥമാക്കുന്നതും ആ ഭൂമി 12 ഗോത്രങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകുന്നതുമാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായിട്ട് കാണുന്നത് ജോഷുവയാണ്. ജോഷുവ തന്നെയാണ് ഈ പുസ്തകം രചിച്ചതെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ജോർദാൻ നദി കടക്കുന്ന സമയത്തുള്ള ഞങ്ങളെന്ന പ്രയോഗം ഈ വിശ്വാസത്തിന് പ്രോത്സാഹനമായിട്ട് അല്ലെങ്കിൽ സഹായമായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ പഞ്ചഗ്രന്ഥികളിൽ നാം കണ്ട പാരമ്പര്യങ്ങളായ യാഹവിസ്റ്റ് പാരമ്പര്യവും പുരോഹിത പാരമ്പര്യവും ഇതിലെ ചില ഭാഗങ്ങളുടെ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ ഇതിൻ്റെ ഭാഷയും ശൈലിയും നിയമാവർത്തന പുസ്തകത്തോട് ഒരുപാട് സാമ്യമുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാന രൂപീകരണത്തിൽ പങ്കുവച്ച നിയമാവർത്തന ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിൻ്റെ രൂപീകരണത്തിലും സ്വാധീനം ചെലുത്തിയിരിക്കാം. ഇനി ഈ പുസ്തകത്തിൻ്റെ പേരായി നൽകപ്പെട്ടിരിക്കുന്ന ജോഷുവ എന്ന നാമം ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. ജോഷുവ എന്ന നാമത്തിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യാഹ്വേയാണ് രക്ഷ എന്നർത്ഥത്തിൽ യാഹ്വേ, ഷ്വ എന്നീ വാക്കുകൾ ചേർന്നാണ് ജോഷുവ എന്ന പദമുണ്ടായത്. യഥാർത്ഥ രക്ഷകനായ ജീസസ് അല്ലെങ്കിൽ യേശു എന്ന പേരെല്ലാം വരുന്നത് ഈ മൂലരൂപങ്ങളിൽ നിന്ന് തന്നെയാണ്. അതായത് യേശുവിൻ്റെ പേര് വരുന്നതിന് മൂലരൂപമായ ഒന്നാണ് ഈ യഹോഷ്വ അല്ലെങ്കിൽ ജോഷുവ എന്ന പേര്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകവും ഒരു നാമവും കൂടിയാണ് ഇത്. ഇനി ഈ പുസ്തകം എഴുതപ്പെട്ടതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇസ്രായേൽ ജനത്തോട് എന്നും വിശ്വസ്തനായിരിക്കുന്ന യാഹ്വേയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന രാജ്യം അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം മനസ്സ് കാണിക്കുന്നു. അതിൽ നിന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് തിരിച്ചും ഇസ്രായേൽ ജനം ആ വിശ്വാസം കാണിക്കണമെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. ഇനി ഇതിന് ഈ പുസ്തകത്തിൻ്റെ ഘടനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പുസ്തകത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായാണ് തിരിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേൽ ജനം വാഗ്ദാന ഭൂമി കരസ്ഥമാക്കുന്നതാണ് വ്യക്തമാക്കുന്നത്. അതിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഇസ്രായേൽ ജനം യുദ്ധത്തിനായി നടത്തുന്ന ഒരുക്കങ്ങളാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അവർ നടത്തുന്ന യുദ്ധങ്ങളും 13 അധ്യായം മുതൽ 22 അധ്യായം വരെയുള്ള ഭാഗം ഇസ്രായേൽ ജനത്തിന് ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദാന ഭൂമി ഓരോ ഗോത്രങ്ങൾക്കും വിഭജിച്ച് നൽകുന്നതാണ്. അവസാന 2 അധ്യായങ്ങൾ 23-24 അധ്യായങ്ങൾ ജോഷുവയുടെ അന്ത്യോപദേശമാണ്. ഇനി ഈ പുസ്തകത്തെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ കാനാൻ ദേശത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം കാനാൻ ദേശം ഇസ്രായേൽ കരസ്ഥമാക്കുന്നതാണ് ഇതിലെ പ്രധാന പ്രമേയം. കാനാൻ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര ചരിത്ര പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ജോർദാൻ നദിക്കും മധ്യധാരണാഴിക്കും ഇടയിലുള്ള പ്രദേശമാണ് ഈ കാനാൻ ദേശം. അതിൻ്റെ വടക്കേ അതിർത്തി സിറിയയാണ്, തെക്കേ അതിർത്തി മരുഭൂമിയും. യഥാർത്ഥത്തിൽ 3 ഭൂഖണ്ഡങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഈ 3 ഭൂഖണ്ഡങ്ങളെ ഒരു സംഗമ സ്ഥാനമാണ് കാനാൻ പ്രദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരാട്ടങ്ങൾക്കും ഒരുപാട് യുദ്ധങ്ങൾക്കും ഈ ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ധാരാളം അരുവികളും ജലസമ്പന്നതയും കൊണ്ട് ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ് ഈ ഭൂമി. ധാരാളം പച്ചപ്പും ഒരുപാട് വൃക്ഷലതാദികളും കൃഷിയും ഈ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ നിന്ന് ചൂടും വേനലും വേനലിൻ്റെ കരുത്തും സഹിച്ചുകൊണ്ട് കയറി വരുന്ന ഇസ്രായേൽ ജനത്തിന് ഈ ഭൂമി പറുദീസയ്ക്ക് തുല്യമായിരുന്നു. അവരുടെ മുമ്പിൽ തേനും പാലും ഒഴുകുന്ന ഒരു ദേശമായിട്ട് കാനാൻ കാണപ്പെട്ടു. ഇനി ഇവിടെ നിന്നിരുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത് ബഹുദൈവാരാധനയായിരുന്നു. ആകാശത്തിൻ്റെ ദൈവത്വമായ ഏലിനെയും ഫലഭൂഷ്ടിയുടെ ദൈവമായ ബാലിനെയും ജലദേവതയായ അഷേരയെയും അവർ ആരാധിച്ചിരുന്നു. മറ്റനവധി ദൈവാരാധനകളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്സവങ്ങൾ ധാരാളമായി അവർ കൊണ്ടാടിയിരുന്നു. ഈ ഉത്സവങ്ങളിൽ മദ്യപാനവും അവിഹിത വീഴ്ചയും വളരെ സാധാരണമായിരുന്നു.
അതുകൊണ്ട് ധാർമ്മികമായ ഇത്തരം തെറ്റുകളാണ് ഈ ജനതയെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ഒരു കാരണമായി തീരുന്നത്. ഇനി അധികാരപരമായി ഈ കാനാൻ ദേശം ഈജിപ്ത് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. എന്നാൽ ഈജിപ്ത് രാജ്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ ഓരോ നാട്ടുരാജാക്കന്മാർ ഈ കാനാൻ ദേശത്തിൻ്റെ സ്ഥലങ്ങളിൽ അവരുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വളരെ കൊച്ചു നാട്ടുരാജ്യങ്ങളായി കാനാൻ ദേശം വിഭജിക്കപ്പെട്ടിരുന്നു. ജോഷയും ഇസ്രായേൽ ജനവും കാനാൻ ദേശത്ത് എത്തുമ്പോൾ പല കുഞ്ഞു രാജ്യങ്ങളായി, കൊച്ചു നാട്ടുരാജ്യങ്ങളായി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു കാനാൻ ദേശത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പലതരത്തിൽ അവിടങ്ങളിൽ അധിനിവേശം സ്വന്തമാക്കുകയാണ് ഇസ്രായേൽ ജനം ചെയ്തത്. ഇനി ഇസ്രായേൽ ജനം ഇപ്രകാരം കാനാൻ ദേശം കരസ്ഥമാക്കിയത് ജോഷയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെ വളരെ എളുപ്പമായിട്ടല്ല. അതൊരുപാട് കാലത്തെ നീണ്ടുനിന്ന സമയം കൊണ്ടാണ് കീഴ്പ്പെടുത്തിയത്. അതിനെ സംഗ്രഹ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ജോഷയുടെ പുസ്തകം ചെയ്യുന്നത്. ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മൂന്ന് മാർഗങ്ങളാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശം കരസ്ഥമാക്കാൻ ഉപയോഗിച്ചതെന്നാണ്. ഒന്ന്, നുഴഞ്ഞുകയറ്റം; രണ്ട്, യുദ്ധങ്ങൾ; മൂന്നാമത്, ഉടമ്പടി അല്ലെങ്കിൽ മതപരിവർത്തനം. നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നതിൻ്റെ സൂചനകൾ സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മതപരിവർത്തനം അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ കുറേ ജനങ്ങൾ അവരുടെ വിശ്വാസത്തിലേക്ക്, ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു ചേർന്നു. അവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ് ഷെക്കേമിൽ ഉടമ്പടി പുതുക്കുന്നത്. ഇനി മൂന്നാമതായി ചെയ്യുന്നത് യുദ്ധങ്ങളിലൂടെ സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ എത്തിച്ചേരുന്നതാണ്. ജോഷയുടെ പുസ്തകത്തിൽ പ്രധാനമായും ഇതാണ് വിവരിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഇസ്രായേൽ ജനം കാനാൻ ദേശം മുഴുവൻ സ്വന്തമാക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്, യാഹ്വേയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ, വലിയവരെ, കുഞ്ഞുങ്ങളെ മുതൽ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്നത്. ക്രൂരനാണല്ലോ ദൈവമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അതിൻ്റെ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത് ഓരോ ജനതയും ജയിക്കുന്നത് അവിടുത്തെ ദൈവത്തിൻ്റെ ശക്തിയുടെ സൂചനയാണ്. അവിടുത്തെ ദൈവത്തിൻ്റെ ശക്തിയാണ് ആ ജനതയെ വിജയിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതും യാഹ്വേയാണ്. അവർക്ക് വാഗ്ദാന ഭൂമി നൽകുന്നതും യാഹ്വേയാണെന്ന് അവർക്ക് ഉറച്ച് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ജനത്തെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ജനത്തെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് തിന്മയെ ഉന്മൂലനം ചെയ്തത് യാഹ്വേയുടെ നിർദ്ദേശപ്രകാരം ആണ് എന്ന് അവർ വിശ്വസിച്ചു. അതുമാത്രമല്ല, അവിടുത്തെ ജനത തിന്മകൾ ചെയ്തിരുന്നു, തെറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവിഹിത വീഴ്ചകളും മറ്റ് ദുരാചാരങ്ങളും അവിടെ നിലനിന്നിരുന്നു. അങ്ങനെ തിന്മ ചെയ്യുന്ന ജനത്തെ ശിക്ഷിക്കുന്ന നീതിമാനായ ദൈവത്തിൻ്റെ സൂചനയും ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മറ്റുള്ളവരെ നശിപ്പിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് അവർ ദൈവത്തോട് പൂർണ്ണമായ വിശ്വാസം പാലിക്കണം. കാരണം അവർക്ക് വേണ്ടി അവരെ നയിക്കുന്ന, അവരെ കാത്തുപരിപാലിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന നല്ലൊരു യാഹ്വേയാണ് അവർക്കുള്ളത് എന്ന സൂചനയാണ് ഈ ഗ്രന്ഥം നൽകുന്നത്. ഇനി ഈ പുസ്തകം നൽകുന്ന സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും പ്രധാന സന്ദേശം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ അവതരിപ്പിക്കുന്നു. ഈ വിശ്വസ്തനായ ദൈവത്തോട് തിരിച്ച് മറുപടിയായി വിശ്വാസം കാണിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനതയ്ക്ക് കടമയുണ്ടെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ദൈവം പരിശുദ്ധിയുള്ളവനാണ്, വിശുദ്ധിയുള്ളവനാണ് എന്നതിൻ്റെ സൂചനയുണ്ട്. കാരണം തെറ്റ് ചെയ്യുന്ന ജനതയെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിലൂടെ ദൈവം തൻ്റെ വിശുദ്ധി വ്യക്തമാക്കുകയാണ്. ഒപ്പം ദൈവത്തിൻ്റെ കരുണയുടെ സൂചനയും ജോഷയുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഗിബിയോൻകാരോട് ക്ഷമിക്കുന്നതും അവരെ ചേർക്കുന്നതും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാതെ വിടുന്നതും ദൈവത്തിൻ്റെ കരുണയുടെ സൂചനയാണ്. ഇനി ഈ പുസ്തകം കാണിക്കുന്ന മറ്റൊരു പ്രധാന സന്ദേശമാണ് ഈ ഭൂമി അല്ലെങ്കിൽ വാഗ്ദാന ദേശം ദൈവമാണ് അവർക്ക് നൽകുന്നത്. എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇസ്രായേൽ ജനതയ്ക്കുണ്ട്. ഒപ്പം ഇസ്രായേൽ ജനത ദൈവത്തോട് പൂർണ്ണമായ വിശ്വസ്തതയിൽ നിലനിന്നാൽ മാത്രമേ ആ ഭൂമി എന്നും അവരുടേതായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ പുസ്തകത്തിൽ ജോഷോ എന്ന കഥാപാത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പുതിയ നിയമ ചിന്തയനുസരിച്ച് ജോഷോ എന്ന് പറയുന്നത് യേശുവിൻ്റെ, ഈശോയുടെ പ്രതീകവും മുന്നോടിയുമാണ്. ജോഷോ അവരെ വാഗ്ദാന ദേശത്തിലേക്ക് നയിച്ചെങ്കിൽ ഈശോയിലൂടെ ഭൂലോകം മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ജോഷോയിലൂടെ
വാഗ്ദാനഭൂമി സ്വന്തമാക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഈ പുസ്തകം നമുക്ക് വായിക്കാൻ പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.